നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ December 3 വിധി. തെളിവുകൾ സംരക്ഷിക്കണമെന്ന് കുടുംബം ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. പി പി ദിവ്യ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊരു ആരോപണം കൂടി കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ സംരക്ഷിക്കണം എന്ന ശക്തമായ ആവശ്യം കുടുംബം കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെയും പമ്പിന് അനുമതി തേടിയ പ്രശാന്തിന്റെയും ഫോൺ കോൾ വിവരങ്ങളും ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും സംരക്ഷിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറേറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളും കളക്ടറുടെ 2 കോൾ റെക്കോർഡിംഗും സംരക്ഷിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അന്വേഷണം തടസ്സപ്പെടുത്തുകയല്ല ഉദ്ദേശം, മറിച്ച് അന്വേഷണത്തിന് ഉപകാരപ്പെടും വിധം തെളിവുകൾ സംരക്ഷിക്കണമെന്നും കുടുംബത്തിന്റെ വക്കീൽ തലശ്ശേരി കോടതിയിൽ പറഞ്ഞു. വിശദമായി വാദം കേട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എന്തായാലും December 3 വിധി പറയുക. മരിച്ചയാളെ അഴിമതിക്കാരനാക്കി മാറ്റുവാനാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ ശ്രമിക്കുന്നതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷക കോടതിയിൽ പറഞ്ഞു. കളക്ടറും ബി പി ദിവ്യയും തമ്മിൽ ബന്ധമുണ്ട്. സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് പ്രാഥമിക തെളിവായിട്ടുള്ളത്. ഇത് നഷ്ടപ്പെട്ടാൽ കേസിനെ ഗുരുതരമായി ബാധിക്കുമെന്നും അഭിഭാഷക പറഞ്ഞു. സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ രേഖകളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹർജി നൽകിയത്. തെളിവുകൾ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ബി എസ് എൻ എൽ, വോഡഫോൺ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണം എന്നൊരാവശ്യവും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല പി പി ദിവ്യ, ജില്ലാ കളക്ടർ പ്രശാന്ത് എന്നിവരുടെ ഫോൺ രേഖകൾ സംരക്ഷിക്കണമെന്നും ഇവരുടെ സ്വകാര്യ ഫോണിലെ വിളികളുടെ രേഖകൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. സ്കൂൾ കുട്ടികളുടെ ചിത്രരചനാ മത്സരത്തിന് മുഖ്യ അതിഥിയായി പി പി ദിവ്യ. ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ 1994 SSLC ബാച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് പി പി ദിവ്യ മുഖ്യ അതിഥിയാവുന്നത്. December 1 സചിത്രം 24 എന്ന പേരിൽ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. പി പി ദിവ്യയുടെ ഇരിണാവിലെ വീടിന് സമീപത്താണ് സ്കൂള്. പോസ്റ്ററിൽ ദിവ്യയുടെ ഫോട്ടോയ്ക്ക് താഴെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പി പി ദിവ്യയുടെ അധിക്ഷേപത്തെ തുടർന്ന് കണ്ണൂർ എഡിഎം നവീൻ ബാബു ജീവൻ ഒടുക്കുന്നതിന് മുൻപ് നിശ്ചയിച്ച പരിപാടിയല്ല ഇതെന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതിയായി കോടതി ജാമ്യത്തിൽ ഇറങ്ങിയ ദിവ്യയെ സ്കൂൾ കുട്ടികളുടെ പരിപാടിയിൽ മുഖ്യ അതിഥി സ്ഥാനത്ത് ഇരുത്തിക്കുന്നതിന് എതിരെ ഇപ്പോൾ വിമർശനങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയ്ക്കുണ്ടായ പ്രതിച്ഛായ നഷ്ടം നികത്താനാണ് പി പി ദിവ്യയെ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഇപ്പോൾ ശക്തമാവുകയാണ്. ഈ ഒരു സംഭവത്തിലൂടെ ദിവ്യയെ നീതീകരിക്കാൻ സി പി എമ്മിലെ ചില ഉന്നത നേതാക്കൾ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ നിലവിൽ നിൽക്കവെയാണ് ഇത്തരത്തിലൊരു പരിപാടി കൂടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് 11 പി പി ദിവ്യ റിമാൻഡിലായത്. November 8 പി പി ദിവ്യ പുറത്തിറങ്ങിയത്. ദിവ്യയെ സ്വീകരിക്കാൻ ജനാധിപത്യ മകള അസോസിയേഷനെ സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾ അടക്കം എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.